ഈ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിൽ ഒന്നാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കാരണം കടലാസിൽ ഏറെ കരുത്തരാണ് കെ കെ ആർ, ഭാവിയുടെ വാഗ്ദാനമായ ശുഭ്മൻ ഗിൽ, നിതീഷ് റാണ, ഒയിൻ മോർഗൻ, റസൽ, ദിനേശ് കാർത്തിക്, സുനിൽ നരേൻ, കമ്മിൻസ് തുടങ്ങി വമ്പൻ താരനിര, ഒപ്പം കരുത്തുറ്റ യുവ പേസർമാരും. കൊൽക്കത്ത അവരുടെ മൂന്നാം കിരീടം ഇത്തവണ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ നിരവധിയാണ്. ഒരു ടീമിന് വേണ്ട എല്ലാ റിസോഴ്സുകളും കൊൽക്കത്തയ്ക്കുണ്ട്. നല്ല ടോപ്പ് ഓർഡർ, മധ്യനിര, ഡെത്തിൽ ലോകത്തിലെ തന്നെ മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ റസൽ, ബോളിംഗിലും എയർലി ബ്രേക്ക് ത്രൂ നൽകാനും ഡെത്ത് ഓവേഴ്സിൽ മികവ് കാട്ടാനും കഴിവുള്ളവർ. ടൂർണമെന്റിൽ നാല് മത്സരങ്ങൾ പിന്നിടുമ്പോൾ രണ്ട് മത്സരത്തിൽ ജയിക്കുകയും രണ്ട് മത്സരത്തിൽ പരാജയപ്പെടുകയും ചെയ്തു കൊൽക്കത്ത. ഇന്നലെ ഷാർജയിൽ നടന്ന മത്സരത്തിൽ ഡൽഹിയോടും കൊൽക്കത്ത പരാജയപ്പെടുകയുണ്ടായി. 229 എന്ന വമ്പൻ ടാർഗറ്റ് ചേസ് ചെയ്യാൻ ഇറങ്ങിയ കൊൽക്കത്ത 18 റൺസിന് പരാജയപ്പെടുകയായിരുന്നു. അവസാന ഓവറുകളിലെ മോർഗന്റെയും രാഹുൽ ത്രിപാഠിയുടെയും ബാറ്റിംഗ് കൊൽക്കത്തയ്ക്ക് അത്ഭുത വിജയം സമ്മാനിക്കുമെന്ന് തോന്നിച്ചെങ്കിലും മത്സരത്തിൽ 18 റൺസ് അകലെ കൊൽക്കത്ത വീണു പോവുകയായിരുന്നു. ശേഷം ക്യാപ്റ്റൻ ദിനേശ് കാർത്തിക്കിനെതിരെയും രൂക്ഷമായ വിമർശനമുയർന്നു. ബാറ്റിംഗ് ഓർഡറിലടക്കം ക്യാപ്റ്റൻ ദിനേശ് കാർത്തിക് വരുത്തുന്ന പിഴവുകൾ കൊണ്ടാണ് കൊൽക്കത്ത മത്സരം തോറ്റതെന്ന്. ഇംഗ്ലണ്ടിന് ലോകകപ്പ് നേടിക്കൊടുത്ത നായകനായ ഒയിൻ മോർഗൻ ടീമിലുണ്ടായിട്ടും കാർത്തിക്കാണ് കെ കെ ആറിനെ നയിക്കുന്നത്. കാർത്തിക്കിനെ മാറ്റി മോർഗൻ നായകസ്ഥാനം ഏറ്റെടുക്കണമെന്ന് ചർച്ചകളും ഉണ്ടാകുന്നുണ്ട് കെ കെ ആറിന്റെ അവസാന മത്സരങ്ങൾക്ക് ശേഷം. ഇപ്പോൾ ശ്രീശാന്തും ഇതേ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് ഇന്നലത്തെ മത്സരത്തിന് ശേഷം ശ്രീശാന്ത് ഈ അഭിപ്രായം പങ്കുവച്ചത്. സത്യസന്ധമായി പറയുന്നു, ഒയിൻ മോർഗനാണ് ഈ ടീമിനെ ലീഡ് ചെയ്യേണ്ടത്, ഒരിക്കലും ദിനേശ് കാർത്തിക് അല്ല. ലോക വിന്നിംഗ് ക്യാപ്റ്റൻ തന്നെ ഐ പി എൽ ടീമിനെയും നയിക്കണം. കെ കെ ആർ ഈ ഇഷ്യൂയിലേക്ക് ശ്രദ്ധ ചെലുത്തും എന്ന് ഞാൻ കരുതുന്നു. രോഹിത്തിനെയും ധോണിയെയും കോഹ്ലിയെയും പോലെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നായകനെയാണ് കൊൽക്കത്തയ്ക്കും ആവശ്യം, ശ്രീശാന്ത് തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കുറിച്ചു. എന്താണെങ്കിലും ശ്രീയുടെ വാക്കുകൾ തന്നെയാണ് കഴിഞ്ഞ കുറെ മത്സരങ്ങളിലായി ക്രിക്കറ്റ് പ്രേമികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒയിൻ മോർഗനെ കെ കെ ആർ സൈൻ ചെയ്തപ്പോഴേ മോർഗൻ ടീമിന്റെ നായകനാകണം എന്ന ആവശ്യമുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെ ലിമിറ്റഡ് ഓവേഴ്സിൽ ലോകത്തിലെ തന്നെ ഒന്നാം നമ്പർ ടീമാക്കുന്നതിൽ മോർഗൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇംഗ്ലണ്ടിന് ലോകകപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ. എന്താണെങ്കിലും കൊൽക്കത്ത ടീമിൽ വൻ അഴിച്ചുപണി പ്രതീക്ഷിക്കാം. ടോം ബാറ്റൺ അടക്കമുള്ള താരങ്ങൾക്ക് അവസരവും ലഭിച്ചേക്കാം. ഇനിയും പരാജയങ്ങളിലേക്ക് പോയാൽ ഒരുപക്ഷെ ടീമിന്റെ ആത്മവിശ്വാസത്തെ തന്നെ അത് ബാധിച്ചേക്കാം. ഗൗതം ഗംഭീറിന്റെ നേതൃത്വത്തിൽ രണ്ട് കിരീടങ്ങൾ നേടിയ ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്.